ലാസ്റ്റ് ഞാൻ വന്നിട്ട് പോയപ്പോൾ ഡൽഹിയിൽ അല്ലായിരുന്നോ നടക്കുന്നത് കുഴപ്പമില്ല നമ്മളെ ആ ഇതാണ് രാജപെരുമാൾ അച്ഛന്റെ ബാല്യകാല സുഹൃത്താണ് നമസ്കാരം നീ എങ്ങ വളർന്നല്ലോടി കൊച്ചേ എന്നാ അവളുടെ കല്യാണം ഞാൻ നല്ലൊരു ആലോചന കൊണ്ടുവരട്ടെ പഠിപ്പൊക്കെ കഴിയട്ടെ എന്നിട്ടാവാ ജയഭാരതി എന്താ സോമേട്ടാ കുട്ടികളുടെ കല്യാണകാര്യം ചെറുപ്പത്തിലെ പറഞ്ഞു ഉറപ്പിച്ചതല്ലേ അതെ എന്നിട്ട് നമ്മുടെ മോന്റെ കാര്യമൊന്നും പറയുന്നില്ലല്ലോ എനിക്കിപ്പോ ഒരു സംശയം ഇവർക്കിതിൽ താല്പര്യമില്ല അശോ എനിക്കും അങ്ങനെ തന്നെ തോന്നണത് താനാരോടോ ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ ഞാനൊരു വഴിപോക്കൻ അല്ല ഞാൻ അറിയാൻ വന്നിട്ട് ചോദിക്കാം നിങ്ങളുടെ മോനാരാ ഒരു ഡോക്ടർ അല്ലേ ഇവിടുത്തെ പെങ്കൊച്ചിന് നിങ്ങളുടെ മോനേക്കാൾ നല്ലൊരു ചെറുപ്പക്കാരനെ കിട്ടും അനാവശ്യം പറയരുത് ഞാൻ പറയും നിങ്ങളുടെ മകന്റെ നിശ്ചയം നാലാളറി ഇവിടെ നടത്തിയിട്ടുണ്ടോ അതില്ല ഇല്ല എന്താ പേര് പറഞ്ഞു ഞാൻ സോമേട്ടൻ ഞാൻ ജയഭാരതി ജയഭാരതി സോമേട്ടൻ സോമേട്ടനല്ലേ മരിച്ചുപോയത് ഞാൻ മരിച്ചുപോയ സോമേട്ടനല്ല എന്റെ വേറെ സോമേട്ടാ നിങ്ങൾ ഇത്ര മണ്ടനായി പോയല്ലോ അശോ ഞാൻ എപ്പോഴും പറയാറുള്ളതാ പക്ഷെ വിശ്വസിക്കാറില്ല എന്റെ ജയഭാരതി ചേച്ചി ഇത് നടക്കില്ല ഒന്ന് പോടോ നരസിംഹളി ഒരു കാര്യം പറഞ്ഞാ അത് പറഞ്ഞതാ അത്രക്ക് ഉറപ്പുണ്ട് ഇതൊന്ന് നടത്തി കാണിക്ക എന്തേ ചെറുതായിട്ടൊരു സംശയം സോമേണ്ടല്ലേ ജയഭാരതി ചേച്ചി എന്ത് പറയണു കുട്ടിക്കാലത്ത് പലതും പറയും പക്ഷെ കുട്ടികൾ വലുതായി കഴിയുമ്പോ അതൊക്കെ മാറും ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നണല്ലേ നടത്തുകയാണെങ്കിൽ ഇന്ന് തന്നെ ഇങ്ങോട്ട് ഉറപ്പിക്കും ഇന്നോ ആ ഇന്ന് തന്നെ ബന്ധുക്കൾ എല്ലാരും ഇവിടെ ഉണ്ടല്ലോ പിന്നെന്തിനാ ഒരു ബുദ്ധിമുട്ട് സ്വന്തം മോന്റെ കാര്യമല്ലേ അതെ ഇനി അത് പറയാൻ വേണ്ടി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ നരസംസാറ് പറയും നടത്താം ഇതിപ്പോ ഇന്ന് സംസാരിക്കേണ്ട വിഷയമല്ലല്ലോ ഇന്നൊരു സങ്കടമുള്ള ദിവസമല്ലേ പിന്നെ നിർബന്ധിച്ചു കഴിഞ്ഞ പുള്ളി പറയും ഇപ്പോഴെന്തിനാ തിരക്ക് കൂട്ടുന്നേ ഉത്സവം കഴിഞ്ഞിട്ട് തീരുമാനിച്ച പോരെ എന്നൊന്ന് ചെന്ന് പരീക്ഷിച്ചു നോക്ക് ആണാണെങ്കിൽ ചെന്ന് പരീക്ഷിച്ചു നോക്ക് ചെല്ലേ ഞാൻ അതല്ല ഉദ്ദേശിച്ചു മരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് മരിക്കാം എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് ഞാൻ അങ്ങനെ പോവില്ല കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചോളാം ഇനി ഒപ്പം ഉറച്ചു നിന്നാ മതി ഒന്ന് മാറിക്കേ ഒന്ന് മാറിക്കേ അളിയ എനിക്ക് അർജന്റ് ആയിട്ടുള്ള ഒരു തീരുമാനം ഇപ്പൊ വേണം എന്താ നിങ്ങളുടെ മകളും എന്റെ മകനുമായിട്ടുള്ള വിവാഹം എപ്പോ നടത്താം നടത്താം ഇന്നിപ്പൊ സംസാരിക്കേണ്ട ഒരു വിഷയമല്ലല്ലോ ഇത് ഇന്നൊരു സങ്കടമുള്ള ദിവസമല്ലേ മരിച്ചവർ മരിച്ചു കുറെ വർഷങ്ങളും കഴിഞ്ഞു ജീവിച്ചിരിക്കുന്ന നമുക്ക് മനസമാധാനത്തോടെ മരിക്കണമെങ്കിൽ കാണേണ്ട കാര്യങ്ങൾ കാണണം ഇപ്പൊ എന്തിനാ തിരക്ക് കൂട്ടുന്നേ ഉത്സവം കഴിഞ്ഞിട്ട് തീരുമാനിച്ച പോരെ നമ്മൾ ഈ കാര്യം പണ്ടേ തീരുമാനിച്ചതല്ലേ എങ്കിൽ കല്യാണം ഉത്സവം കഴിഞ്ഞിട്ട് മതി പക്ഷെ നിശ്ചയം ഇന്ന് തന്നെ നടത്തണം അതിപ്പോ അതെന്താ പറ്റാത്തെ എന്റെ മകൻ അമേരിക്കയിൽ പോകുന്നതിന് മുൻപേ അവന്റെ കല്യാണം നിശ്ചയം നടത്തണം നമുക്ക് വേണ്ടപ്പെട്ടവരെല്ലാം ഇവിടെ ഉണ്ടല്ലോ ഇപ്പോ അതെ എല്ലാവരും ഒന്ന് കേൾക്കണം എന്റെ മകന്റെ വിവാഹ കാര്യത്തിൽ ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം ഉണ്ടാക്കിയേ പറ്റൂ നിശ്ചയം ഇന്ന് തന്നെ നടത്തണം അതെ ഓ എന്നിട്ട് ഞാൻ ഇവിടുന്ന് എഴുന്നേക്കും ജയഭാരതി എന്താ സോമേട്ട രാത്രി ഭക്ഷണം 7 മണിക്ക് മുന്നേ വേണം ഞാൻ നിരാഹാരം ആരംഭിക്കുകയാണ് ചന്ദ്രസിംഹ മുതിർന്നവരോട് ബഹുമാനം കാണിക്ക ഇത് തറവാടിന് മാനക്കേടുണ്ടാക്കുന്ന കാര്യമാണല്ലോ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൂടെ ഞാൻ എന്ത് പറഞ്ഞു മനസ്സിലാക്കാനാ ഞാനിത് പറയുമ്പോഴൊക്കെ ഓരോരോ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് നീട്ടി തീട്ടിക്കൊണ്ട് പോകും ഇനി നിങ്ങളുടെയൊക്കെ മനസ്സിൽ മറ്റുമല്ല പ്ലാൻ ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞോ നരസിംഹ നീ ഒരു തീരുമാനം പറയൂ ഉടനെ എന്ന് പറയുമ്പോ ഇന്ന് മറ്റൊരു പ്രശ്നം പരിഹരിക്കാനുണ്ടായിരുന്നു സാരമില്ല അതങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞാ നിശ്ചയം നമുക്ക് ഇന്ന് തന്നെ നടത്താം നിങ്ങളൊരു വാക്ക് പറഞ്ഞ പറഞ്ഞതാണെന്ന് എനിക്കറിയാം അമ്മാവ അച്ഛൻ പറയുന്നൊന്നും കാര്യമാക്കണ്ട അമ്മാവൻ സൗകര്യം പോലെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചാൽ മതി
എനിക്ക് കല്യാണത്തിന് ഇഷ്ടമല്ല. ഞാൻ ഇതുവരെ കൃഷ്ണ എന്റെ ഭാര്യയെ സങ്കല്പിച്ചിട്ട് പോലുമില്ല. ഇപ്പോഴെങ്കിലും പറയാൻ തന്റെ ഇടം കാണിച്ചല്ലോ. എന്താ എന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്? എന്നെ ഇഷ്ടമല്ലേ? ദൈവമേ, എല്ലാം കയ്യിൽ നിന്ന് പോവാണോ? ചെറുക്കന് പെണ്ണിനെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ കല്യാണം എങ്ങനെ നടക്കും? ഞങ്ങൾ ഇറങ്ങുവാരുത്. കൃഷ്ണ പൂനെയിൽ പഠിക്കാൻ പോയതിനു ശേഷം നിങ്ങൾ തമ്മിൽ എത്ര നാൾ കാണാതിരുന്നു? രണ്ടു വർഷം. നിങ്ങൾ എല്ലാവരും കേൾക്കണം. ആ രണ്ടു വർഷം മുഴുവൻ ഭാവിയെ മുന്നിൽ കണ്ട് കൃഷ്ണ വരച്ചു തീർത്ത രാജീവിന്റെ ചിത്രങ്ങളാണിത്. കാണൂ, കൃഷ്ണയുടെ മനസ്സിൽ നിറഞ്ഞു നിന്നത് രാജീവ് മാത്രമായിരുന്നു. നോക്കൂ, നിന്നെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഇപ്പോഴും എന്നെ കരുവാക്കുക. കാണു, എല്ലാവരും കാണു. എന്തെങ്കിലും ചെറിയ സൗന്ദര്യപ്പടക്കത്തിന്റെ പേരിൽ കല്യാണമേ അങ്ങോട്ട് വേണ്ടെന്നൊക്കെയാ. രാജീവ് എത്ര മറച്ചു വെച്ചാലും മുഖം മനസ്സിന്റെ കണ്ണാടിയാണ്. ഈ കൃഷ്ണമണിയിൽ നോക്കിയാൽ അറിയാം കൃഷ്ണയോടുള്ള സ്നേഹം സ്ഫുരിക്കുന്നത്. കണ്ടോ, നോക്കൂ. പക്ഷേ കൃഷ്ണയുടെ മനസ്സിലുള്ള സ്നേഹം ഈ കുട്ടി ഒരിക്കലും പറയില്ല. അത് ഈ പെൺകുട്ടിയുടെ അന്തസ്സാണ്. ഈ കണ്ണുകളിലും കാണാം നിങ്ങളോടുള്ള സ്നേഹം ഇങ്ങനെ സ്ഫുരിക്കുന്നത്. നോക്കി നോക്കൂ, 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 നോക്കൂ. അതാണ് കണ്ടാ, ഇവരുടെ രണ്ടുപേരുടെയും സ്നേഹം കണ്ടില്ലാന്നടിച്ച് ഇറങ്ങിപ്പോകാൻ നിൽക്കുന്ന നിങ്ങളോട് ദൈവം പോലും പൊറുക്കില്ല. സ്നേഹിക്കുന്ന ഈ ഹൃദയങ്ങൾ ഒന്നിപ്പിക്കാൻ നമ്മൾക്ക് വേണ്ടത് പ്രാർത്ഥനയാണ്, കൂട്ടായ്മയാണ്, പ്രോത്സാഹനമാണ്. പ്രോത്സാഹനത്തിന് വേണ്ടത് കയ്യടിയാണ്. ഈ ഓമത്തിൽ നിങ്ങളെ നമുക്ക് ഒന്നിപ്പിക്കാം. എല്ലാവരും അനുഗ്രഹിക്കും. ആശീർവദിക്കും.